ഇന്ത്യയിലും വിദേശത്തും അനവധി തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ലിഫ്റ്റ് ടെക്നോളജി കോഴ്സുകളിലൂടെ നേടാം മികച്ച ജോലി മികച്ച വരുമാനം കൂടാതെ അന്താരാഷ്ട്ര ടിയുവി സ്യൂട്ട് സർട്ടിഫിക്കേഷനോട് കൂടിയ ലിഫ്റ്റ് ടെക്നോളജി കോഴ്സും നിങ്ങൾക്ക് മികച്ച കരിയർ ഓപ്പർച്യൂണിറ്റി നൽകുന്നതാണ് കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനും അഡ്മിഷനുമായി ഉടൻ വിളിക്കൂ 9946131077 8590424038 നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾഡ് തിരൂർ സ്ത്രീയെ നഗ്നയാക്കി മുന്നിലിരുത്തി പൂജ മന്ത്രവാദിയടക്കം 6 പേർ അറസ്റ്റിൽ വീട്ടിനുള്ളിലെ നിധി കണ്ടെത്താം എന്ന് പറഞ്ഞ് പൂജയ്ക്കിടയിൽ സ്ത്രീയെ നഗ്ന പൂജയ്ക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ച മന്ത്രവാദിയടക്കം 6 പേർ അറസ്റ്റിൽ കർണാടകത്തിലെ രാമനഗരത്തിലാണ് സംഭവം 40-കാരനായ മന്ത്രവാദിക്കും മറ്റ് 5 പേർക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം കർണാടക മന്ത്രവാദ വിരുദ്ധ നിയമം അടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സംഭവസ്ഥലത്ത് നിന്നും സ്ത്രീയെയും അവരുടെ പ്രായപൂർത്തിയാകാത്ത മകളെയും പോലീസ് രക്ഷിച്ചു സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ തമിഴ്നാട് സ്വദേശിയാണ് മന്ത്രവാദി ഷാഹികുമാർ ഇയാൾ രാമനഗരത്തിലെ പൂനഹള്ളിയിലെ കർഷകനായ ശ്രീനിവാസന്റെ വീട്ടിലാണ് മന്ത്രവാദം നടത്തിയത് 2019 തമിഴ്നാട്ടിൽ വെച്ചാണ് മന്ത്രവാദിയെ ശ്രീനിവാസ് പരിചയപ്പെടുന്നത് 2020 ശ്രീനിവാസിന്റെ വീട് സന്ദർശിച്ച ഷാഹികുമാർ 70 വർഷം പഴക്കമുള്ള ആ വീട്ടിൽ ഒരു നിധിയുണ്ടെന്ന് ശ്രീനിവാസിനെ വിശ്വസിപ്പിച്ചു നിധി കണ്ടെത്തി മാറ്റിയില്ലെങ്കിൽ ശ്രീനിവാസിന്റെ കുടുംബത്തിന് അത്യാഹിതം സംഭവിക്കുമെന്നും ഷാഹികുമാർ ഇയാളെ വിശ്വസിപ്പിച്ചു ശ്രീനിവാസിൽ നിന്നും മന്ത്രവാദത്തിന് വേണ്ടി 20,000 രൂപയും വാങ്ങിയാണ് ഇയാൾ അന്ന് മടങ്ങിയത് പിന്നീട് മഹാമാരിക്കാലത്ത് പൂജ മുടങ്ങി തുടർന്ന് അടുത്തിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ട ഷാഹികുമാർ ശ്രീനിവാസിനോട് പൂജ തുടങ്ങുകയാണെന്ന് അറിയിച്ചു അതിനായി വീട്ടിലെ ഒരു മുറിയും ശ്രീനിവാസ് വിട്ടുകൊടുത്തു അതിനിടെയാണ് ഷാഹികുമാർ ഒരു സ്ത്രീയെ നഗ്നയാക്കി മുന്നിൽ നിർത്തി പൂജ നടത്തിയാൽ വേഗം നിധി കണ്ടെത്താമെന്ന് പറഞ്ഞത് ശ്രീനിവാസിന്റെ കുടുംബത്തിലെ സ്ത്രീയാകണമെന്നാണ് ഷാഹികുമാർ ആദ്യം പറഞ്ഞതെങ്കിലും അതിന് ശ്രീനിവാസ് തയ്യാറായില്ല അതിനായി 5,000 രൂപ വാടകയ്ക്ക് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി എന്നാൽ ഇവരോട് നഗ്നപൂജയ്ക്കാണെന്ന് ശ്രീനിവാസ് പറഞ്ഞിരുന്നോ എന്ന് വ്യക്തമല്ല അതേസമയം തന്നെ മന്ത്രവാദിയുടെ നീക്കങ്ങൾ കണ്ട നാട്ടുകാർക്ക് സംശയം തോന്നുകയും അവർ പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു ഇതോടെ പോലീസ് എത്തി ശ്രീനിവാസിന്റെ വീട് പരിശോധിച്ച് മന്ത്രവാദിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുത്തു മന്ത്രവാദിയുടെ സഹായി മോഹൻ കൽപ്പണിക്കാരായ ലക്ഷ്മി സരസപ്പ ലോകേഷ് നാഗരാജ് പാർത്ഥസാരഥി എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയ സ്ത്രീക്ക് കൂടെയുണ്ടായ കുട്ടിയെ നരബലി കൊടുക്കാൻ മന്ത്രവാദി പദ്ധതിയിട്ടിരുന്നുവെന്ന് വാർത്ത വന്നെങ്കിലും പോലീസ് അത് നിഷേധിച്ചിട്ടുണ്ട് വീട്ടുടമസ്ഥൻ ശ്രീനിവാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും ഏതെങ്കിലും എള്ളെണ്ണയല്ല സി എം എള്ളെണ്ണ ഒരു ശീലമാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം